ഡിസ്ക്ലെയ്മറുണ്ട്. വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല കുലുക്കുണ്ടാവും, ഒന്ന് സഹകരിക്കണം പ്ലീസ്. ഇത് ഈ കാണുന്നതാണ് കൊല്ലം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുന്ന അതേ പഴയ ക്ലോക്ക് ടവർ. ശരിക്കും ഈ ഏരിയ ഒക്കെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാലേ അതിൻ്റെ ഒരു ഗുമ്മുള്ളൂ. അങ്ങനെ കൊല്ലം ചിന്നക്കട, കൊല്ലം ബീച്ച്, കൊല്ലം പോർട്ട്, വാടി കടപ്പുറം വഴി നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ തങ്കശ്ശേരിയിലെ ബ്രേക്ക് വാട്ടർ പാർക്ക് എന്ന് പറയുന്ന പുതിയൊരു പ്രസ്ഥാനത്തിലേക്കാണ്. അത്യാവശ്യം വെയിൽ കൊള്ളാനും നടക്കാനും താല്പര്യമുള്ളവർ മാത്രം ഇങ്ങോട്ട് വരിക, കാരണം അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആൾക്കൊന്നിന് ടിക്കറ്റിന് 10 രൂപ, ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 10 രൂപ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നേരെ കാണുന്നത് വെള്ളർക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ്. ഇത് ആ കാണുന്ന മരമില്ലേ, നമ്മൾ പോയത് ഇടത്തോട്ടാണ്. ഇതിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, പിള്ളേർക്ക് ഓടിക്കാനുള്ള കാറാണ്. 100 രൂപയ്ക്ക് 5 റൗണ്ടോ 4 റൗണ്ടോ എന്തോ ആണ്. ശരിക്കും ഈ പാർക്കിൽ കാണാനോ എന്തെങ്കിലുമൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലത്തെ സൈഡിലോട്ട് പോയാലേ ഉള്ളൂ. ഇങ്ങോട്ട് ഇപ്പോൾ ഞാൻ പോണ വഴിക്ക് പോയാൽ ഒരു വലിയ നീളമുള്ള കൊല്ലം ബീച്ചിനും വാടി ഹാർബറിനും ഒക്കെ പാരലായിട്ടുള്ള ഒരു പുലിമുട്ടാണിത്. കപ്പിൾസൊക്കെ ആയിട്ട് വന്നാൽ കൈകോർത്ത് പിടിച്ചൊരു 3 കിലോമീറ്റർ കടൽക്കാറ്റിട്ട് നടന്ന് ടാനടിച്ച് തിരിച്ച് വീട്ടിൽ പോകാം. എന്തായാലും രസം, അത്യാവശ്യം കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ പോലീസുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക്. 7 മണിക്ക് ശേഷം ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. പക്ഷേ ബാക്കി സ്ഥലത്തൊക്കെ 8 മണിവരെയൊക്കെ ചില്ല ചെയ്ത് നടക്കാം. ഒരു സൈഡിലെ ഫുള്ള് പാറയും മറ്റേ തിരകളുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെയുള്ളൊരു സാധനമില്ലേ, അതും ലെഫ്റ്റ് സൈഡിൽ നല്ല കളർഫുള്ളായിട്ട് ഇരുമ്പ് വേലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വേലി കുറച്ച് അപ്പുറത്തെത്തുമ്പോൾ തീരും, പിന്നെ ഫുൾ പാറയാണ്. നമ്മൾ ഈ സ്ഥലമൊക്കെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഇതെല്ലാം കണ്ട് തിരിച്ചു പോവാണ്. അതെ, ടീമായിട്ട് 3 പേര് ഫുൾ കലിപ്പിലാണെന്ന് തോന്നുന്നുണ്ട് പിള്ളേർ. പിന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകൾ പോലെ തീരെ വേസ്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലമാണിത്. കുറേ അടിഞ്ഞ് കിടപ്പുണ്ട്, പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടാ, ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രശ്നം ഇവിടെ തീർന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് പാറയൊക്കെ കണ്ട് കടൽക്കാറ്റിട്ട് നടക്കാം എന്നുള്ളതേ ഉള്ളൂ. ഒറ്റയ്ക്ക് വന്നാൽ ഭയങ്കര ബോറായിരിക്കും, ഒന്നെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചുണ്ട് വാ. വലത്തെ സൈഡിലെ പാറ കണ്ട് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടത്തെ സൈഡിലെ വെള്ളം കാണാം. വലത്തെ സൈഡിൽ നിന്ന് വെള്ളം കാണുമോ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മേലെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ വലിഞ്ഞു ചേർക്കും, എനിക്കറിയാം മേലെ. അല്ലെങ്കിൽ 6.5-7 അടി ഹൈറ്റൊക്കെ കാണാം, അത്രയൊക്കെ ഉണ്ടാ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വലത്തെ സൈഡിലെ വെള്ളവും കാണാം. ബീച്ചിലടിക്കണ പോലത്തെ തിരയല്ലല്ലോ ഈ തിര, എനിക്കറിയാം മേല. കടലിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വൈകിട്ട്. ഇത് കടൽക്കാക്കയല്ല, ശരിക്കുള്ള കരക്കാക്ക 2 എണ്ണം. അവരും കപ്പിൾ കൂൾസാണ്. അന്ന് ഫുള്ള് കപ്പിൾസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായി. സാധാരണ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ നമ്മളുടെ മനസ്സറിഞ്ഞൊരു പട്ടിക്കുട്ടി വന്നിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി കളർ ഡിസൈനൊക്കെ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല, പക്ഷേ അതൊരു കുറുക്കനും പട്ടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടായ പോലൊരു ലുക്കൊക്കെ ഉള്ളൊരു പട്ടി. പക്ഷെ അതിനെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ്, എടുക്കൂല. പിന്നെ പ്രൊട്ടക്ഷന് പുറകെ ആളുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലെ S24 Ultra ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള റിയൽമി വെച്ച് സൂം ചെയ്ത് നോക്കുകയാണ്. ഈശ്വര, ആ വണ്ടി പോണ വഴിയാണല്ലോ നമ്മൾ വന്നത്, തിരിച്ചിനി ആ വഴിയാണല്ലോ നമുക്ക് പോകേണ്ടത് എന്നൊക്കെ. പൊരിവെയിലത്ത് മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ച, പാറയിൽ കൊത്തിവെച്ചതല്ലെങ്കിലും പെയിൻറ് വെച്ച് എഴുതിയ ജഗ്ഗിയുടെ സ്വന്തം അമ്മാള്, ആരായിരിക്കും അല്ലേ അവർ. എന്തായാലും ഗുളാബ് ഇഷ്ടപ്പെട്ടു. കുറേ ഇങ്ങനെ നടന്നിട്ട് തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് ടെൻഷൻ വരും, ഈ കണ്ട ദൂരമൊക്കെ നമ്മൾ തിരിച്ച് നടക്കണമല്ലോ എന്ന്. ലോ, ആ കാണുന്ന ലൈറ്റ് ഹൗസ് കണ്ടോ, അതിൻ്റെ അടുത്താണ് നമ്മളുടെ വണ്ടി ഇരിക്കുന്നത്. നമുക്ക് താഴെ കൂടെ തന്നെ നേരെ ചോദ്യത്തിൽ കൂടെ നടക്കാൻ വയ്യ മഴത്ത്. അപ്പോൾ ഒരു പയ്യൻ നേണ്ട ചാടിച്ചാടി പോണേ. അങ്ങറ്റം വരെ നടക്കാനുള്ളൊരു മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയല്ലാത്തതുകൊണ്ട് തിരിച്ചു വിട്ടു. ആരൊക്കെയോ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ക്ലീനിങ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, എല്ലാം സെറ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഈ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ ഒരു ഐസ്ക്രീം എന്തൊക്കെയോ ഉള്ളൊരു ചെറിയ കടയുണ്ട്, വേണമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി വേറെ നല്ല ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഇത് കൊള്ളില്ല എന്നല്ലേ,